എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ജോസ് മോസസ് കിച്ചൺ. ഇന്ന് ഞാൻ ഇറ്റലിയിലെ ഒരു പാസ്ത ഡിഷ് ആണ് ഉണ്ടാക്കാൻ പോണേ, സ്പെഗറ്റി കാർബോണാറ. ഇതുവരെ നിങ്ങൾ നല്ല സപ്പോർട്ടിന് നന്ദി. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജോസ് മോസസ് കിച്ചൺ. എല്ലാവരും റെഡി അല്ലേ ഇന്ന് എൻ്റെ ഒപ്പം കുക്ക് ചെയ്യാനായിട്ട്? ഇറ്റലിയിലെ ഏറ്റവും ഫേമസ് ഡിഷ് സ്പെഗറ്റി കാർബോണാറ. വളരെ ഈസിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടത് സ്പെഗറ്റി, ഒരു 100 ഗ്രാം സ്പെഗറ്റി. നമ്മളൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക, നന്നായിട്ട് റോളിംഗ് ബോയിലിംഗ് വാട്ടർ ആയിരിക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ, എപ്പോഴും ഉപ്പ് ഒരു പൊടിക്ക് കൂടുതലായിട്ട് വേണം ചേർക്കാനായിട്ട്. ഒലിവ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. നന്നായിട്ട് ബോയിൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്പെഗറ്റി ചേർക്കാം. ചേർത്തതിന് ശേഷം നമ്മൾ നന്നായി ഒരു സ്പൂണോ അതല്ലെങ്കിൽ ടോങ്ങോ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം കുത്തി ഇളക്കരുത്, അത് പൊട്ടിപ്പോവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് വിടിയിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ഒറ്റ കട്ടയായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് വിടിയിക്കണം. അത് കഴിഞ്ഞ് റോളിംഗ് ഹോട്ട് ഈ കാണുന്ന പോലെ ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കണം. അൽദാന്തെ എന്ന് പറയും. നമ്മളൊരു ആ ഇപ്പം കാണുന്ന പോലെ നടുക്ക് ഒരു ചെറിയ ഒരു ഇത് കാണണം. ആ ഫുള്ളൊരു കുക്കാണ് അതിന് മുന്നേ എടുത്തത്, കാരണം ബാക്കിയുള്ള സ്റ്റീമിൽ കുക്കായിക്കോളും. അതിന് ശേഷം നമ്മളൊരു സ്റ്റെയിനറിലേക്ക് സ്റ്റെയിൻ ചെയ്യുക, അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റിക്കളയുക. അതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ചേർക്കുക. വീണ്ടും ഒരു ടോങ് ഉപയോഗിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും സ്റ്റിക്കാവില്ല. പിന്നെ അൽദാന്തയിൽ എടുത്തുകൊണ്ട് ബാക്കിയുള്ള കുക്കിങ് അതിൽ നടന്നോളും, കാരണം നമ്മളിനി അത് സോസിലും കുക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അത് തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, വെറും റൂം ടെമ്പറേച്ചറിൽ വെക്കുക. അതിൻ്റെ ചൂടൊന്ന് മാക്സിമം കളഞ്ഞാൽ മതി. ഇനി വേണ്ടത് 4 സ്ട്രിപ്പ് ബേക്കൺ. ബേക്കൺ നമ്മൾ ചോപ്പ് ചെയ്യുക. പിന്നെ വേണ്ടത് ഗാർലിക്, 1 ക്ലോവ് ഗാർലിക്, അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക. ഒരു ബോൾ എടുക്കുക, ബോളിലേക്ക് മുട്ടയുടെ ഉണ്ണി, ഈ പ്രിപ്പറേഷനിൽ ഉണ്ണി മാത്രം മതി, അതിൻ്റെ യോക്ക് മാത്രം മതി. ആ യോക്ക് ബോളിലേക്ക് ചേർക്കുക. ഒരു 250 ml ക്രീം, 36%, അത് ചേർക്കുക. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് പാർമസൻ ചീസാണ്. 2 ടേബിൾ സ്പൂൺ പാർമസൻ ചീസ് ചേർക്കുക. ഇനി വേണ്ടത് പാർസലി, ഒരു കുഞ്ഞ് സ്പ്രിക്ക്, അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക. അതും നമ്മൾ ആ നേരത്തെ ബോളിലേക്ക് ചേർക്കാം. ബോളിലേക്ക് ചേർത്ത ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ആ യോക്കും ചീസും ക്രീമും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം അതാണ് അതിൻ്റെ സോസ് സൈഡിലേക്ക് വയ്ക്കുക. ഒരു പാൻ മീഡിയം ചൂടിൽ ചൂടാക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബേക്കൺ അത് ആ പാനിലേക്ക് ചേർക്കുക, അത്യാവശ്യം ചൂടിൽ തന്നെ. അതിന് ശേഷം നമ്മൾ ആ ബേക്കൺ ഒരു സ്പൂൺ ഉപയോഗിച്ച് അളക്കിക്കൊണ്ടിരിക്കുക. ബേക്കൺ കുക്കായി വരുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും ആ സ്റ്റേജ് മാറണം, കാണാം അതിൻ്റെ കളർ മാറണം, കാണാം ഫാറ്റ് റിലീസ് ചെയ്യാനാണ്. അതിനാണ് നമ്മൾ ഓയിൽ ഒഴിക്കാത്തത്, കാരണം ബേക്കണിൻ്റെ ഫാറ്റാണ് അതിൻ്റെ ഓയിലിൻ്റെ അംശം, അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റ് എല്ലാം കൊടുക്കാൻ. ക്രിസ്പി വരെ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി അത് നമ്മൾ ഇതിൻ്റെ ഈ ബേക്കണിൻ്റെ കൂടെ ചേർക്കാം. അതിന് ശേഷം ഒന്ന് സോത്ത് ചെയ്യുക. സോത്തിയ ശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച് കൂൾ ഡൗൺ ചെയ്ത നമ്മുടെ സ്പെഗറ്റി അത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചൂട് വളരെ കുറയ്ക്കണം. ഈ സ്റ്റേജിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാരണം നമ്മൾ ഇനി അടുത്തത് സോസ് ആഡ് ചെയ്യാൻ പോവാണ്. കാരണം സോസിൻ്റെ ഉള്ളിൽ മുട്ടയുണ്ട്, മുട്ട ഓവർ കുക്ക് ചെയ്ത സാധനം കേടിലായി പോവും. അപ്പോൾ വെറുതെ കൂടുതൽ നേരം നമ്മൾ ചൂടാക്കരുത്. ചെറിയ ചൂടിൽ, വളരെ ചെറിയ ചൂടിൽ ഇനിയധികം ഫുള്ളായിട്ട് കുക്കാവാനും പാടില്ല. കുക്ക് ജസ്റ്റ് ഒന്ന് ബോയിലിംഗ് ഇതിലാവണം ചെയ്യാൻ. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രാമ്പിൾഡൊക്കെ കിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ. അപ്പം ജസ്റ്റ് ഒന്ന് കുക്കാവുക. ആ സോസ് ഒഴിച്ച് നല്ല തിക്കായി വരും, കാരണം ക്രീമാണ്, ചീസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, തിക്കായി വരും. മുട്ടയുടെ യോക്കും എല്ലാം കൂടി നല്ല ഫ്ലേവറായിട്ട് വരും. ഇനി നമുക്ക് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് പാസ്തയുടെ കൂടെ പോകുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ബക്കറ്റ് ബ്രെഡാണ്, ഫ്രഞ്ച് ക്ലാസിക്കൽ ബ്രെഡാണ്. അത് നമ്മളൊരു ചെറിയ പീസ് കട്ട് ചെയ്യുക, അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുക.
അതിന് സൈഡിലേക്ക് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതിൻ്റെ ഗാർലിക് ബട്ടർ ഉണ്ടാക്കണം. അതിന് വേണ്ടത് ബട്ടർ, സോഫ്റ്റ് ബട്ടർ 50 ഗ്രാം, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം വെളുത്തുള്ളി 2 ക്ലോവ്സ് വെളുത്തുള്ളി, അത് ഫൈനായിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ ആ ഫ്ലേവർ ഭയങ്കരമായിട്ട് വയറുള്ളിൽ വരും. പിന്നെ വേണ്ടത് പാസലി ഒരു ചെറിയ ഇത്, അതും ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ ബോളിൽ ബട്ടർ മെൽറ്റഡ് ആണല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പാസലിയും വെളുത്തുള്ളിയും ചേർക്കുക. അതിന് മിക്സ് ചെയ്യുക, സോഫ്റ്റ് ആയിരിക്കണം, മെൽറ്റഡ് ആവരുത് ബട്ടർ, എന്നാലാണ് ആ ഇത് കിട്ടുള്ളൂ. ഇതേപോലെ നല്ല തിക്കായിട്ടുള്ളൊരിത് കിട്ടുള്ളൂ നമ്മൾ ആ ഗാർലിക് ബട്ടർ, അത് നമ്മുടെ ബ്രെഡ് മേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. 4 സൈഡിലേക്കും എല്ലാ സൈഡിലും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാൻ മീഡിയം ചൂടിൽ ചൂടാക്കുക. അതിന് ശേഷം ഈ ബ്രെഡിനെ ടോസ്റ്റ് ചെയ്യുക. ടോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഗോൾഡൻ കളറും നല്ല സ്മെല്ലും, നല്ല നമുക്ക് അടുത്തൊക്കെ നമുക്ക് അത്രയ്ക്കും ഇത് ചെയ്യാൻ പറ്റും. ആ ഗോ നല്ല സ്മെല്ലുണ്ട് ഗാർലിക്ക് കുക്കായതിൻ്റെയും ബട്ടറിൻ്റെയും സ്മെല്ല് വരും. അതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചിടുക. ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഓവറായിട്ട് കുക്ക് ചെയ്യരുത്, കരിഞ്ഞു പോകും. കുക്ക് ചെയ്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ നേരം കുറച്ച് നേരം നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ, കാരണം ജസ്റ്റ് ബട്ടർ ഉണ്ട് അതിൻ്റെ ഉള്ളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് സൈഡോട്ടും ചൂടാവാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്. അതിന് ശേഷം അതിനൊരു ട്രയാങ്കിൾ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാസ്ത ഉണ്ടല്ലോ, അത് ഒരു പ്ലേറ്റിംഗ് ആണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകണം. ആ പാസ്ത ഒരു ടോങ് ഉപയോഗിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഒരു സെർവിങ് ഡിഷനിലേക്ക്, ഒരു ബോളിലേക്ക് വയ്ക്കുക. വയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വയ്ക്കാനായിട്ട്, അപ്പോൾ അത് ശരിക്കും ഒരു പിരമിഡിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. നല്ല പൊന്തിയിട്ട് താഴ്ത്തുന്ന ഇങ്ങനെ കോൺ പോലെ നല്ല പിരമിഡിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. അങ്ങനെയാണ് പാസ്തസ് പ്രസൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഗാർലിക് ബ്രെഡ് അതിൻ്റെ സൈഡിൽ വയ്ക്കുക. പിന്നെ വീണ്ടും കുറച്ചുകൂടിയും പാർമസൻ ചീസ്, കാരണം അതിൻ്റെ പാസ്തയുടെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർമസൻ ചീസിൻ്റെ ഒക്കെ ചീസാണ് അതിൻ്റെ മെയിൻ, ക്രീം ചീസ്. അതിൻ്റെ ശേഷം നിങ്ങളൊന്ന് കഴിച്ചു നോക്കി, നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും, അത്ര ടേസ്റ്റാണ്, ഫ്ലേവർഫുള്ളാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് വെറൈറ്റി റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. Thank you for watching. Stay tuned for more recipes. Bye from Joss Moses Kitchen.